സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7,999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. അകമലയിൽ മണ്ണിടിച്ചിലിൽ ഭീഷണി നേരിട്ട പ്രദേശത്തെ ആളുകൾക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥരെത്തി ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ജിയോളജിസ്റ്റ് ഓഫീസർ ഡോക്ടർ മനോജ്, സോയിൽ ടെസ്റ്റ് ഓഫീസർ ബിന്ദു നായർ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ചെരുവുകളും അതോടൊപ്പം തന്നെ ഉറവുവെള്ളങ്ങളും മണ്ണിടിച്ചിലിന്റെ തന്നെ ഭാഗമായിട്ട് പൊതുവെ ഒരു ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും നമുക്ക് തുടർന്ന് അതിന്റെ വേറെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് സമാധാനിക്കാം എന്നാണ് പറയണം. തുടർന്നും ഈ മഴ നിലനിൽക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതലവസ്ഥയിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ് ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാങ്കേതിക വിദഗ്ധരെ അവിടെ വന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ നിലയിലേക്ക് ആ പ്രദേശം എത്തുകയാണ്, നമ്മളവിടെ താമസം തുടങ്ങി. പക്ഷേ കൂടുതൽ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഇവിടെ മറ്റുള്ള ആളുകൾ വിശദീകരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. എന്തായിരുന്നാലും നമ്മുടെ പൊതുവായിട്ടുള്ള കൂട്ടായ്മ തന്നെയാണ് നമുക്ക് ഒരു ആപത്ത് വരാതെ നമുക്ക് സംരക്ഷിക്കപ്പെടാനും ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ച് അവർ സ്ഥലം വന്ന് പരിശോധിക്കാനും തുടർന്ന് ഇത്തരം രീതിയിലുള്ള ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതകളെ സംബന്ധിച്ചൊക്കെ തന്നെ ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട സ്റ്റേറ്റ് മറ്റേ അതോറിറ്റിയൊക്കെ തന്നെ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചുമതല എന്ന രീതിയിൽ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയേണ്ടത്. അപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ വസ്തുത എന്ന് പറയുന്നത് അകമലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നമ്മൾ കണ്ടെത്തിയ ഈ മാരാത്തുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിലവിൽ 29-ാം തീയതി അതിശക്തമായ മഴ 333 മില്ലിമീറ്റർ മഴ അവിടെ രേഖപ്പെടുത്തിയിരുന്നു. ആ മഴയുടെ ഭാഗമായിക്കൊണ്ട് ആ പ്രദേശത്തെ മണ്ണെല്ലാം ജലപൂരിതമായി തീരുകയും ആ മണ്ണ് സ്പോഞ്ച് രൂപത്തിൽ വെള്ളം ശേഖരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ചെരുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 35-40 ഡിഗ്രിക്കും കൂടുതൽ ചെരുവ് രേഖപ്പെടുത്തുന്ന ഒരു പ്രദേശമാണ്. സാധാരണഗതിയിൽ 22 ഡിഗ്രിയിൽ കൂടുതൽ ചെരുവ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ പ്രദേശം നല്ല മഴയുള്ള സമയത്ത് താമസയോഗ്യമല്ല എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആ തരത്തിൽ നമ്മൾ നിങ്ങളുടെ ഏരിയ പരിശോധിക്കുമ്പോൾ 35-40 ഇടയ്ക്ക് ചെരുവുള്ള പ്രദേശത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ആ ഭൂമിയിലെ മണ്ണിന്റെ കനത്തിനനുസരിച്ച് അത് സ്പോഞ്ച് രൂപത്തിലായിത്തീരുകയും സ്പോഞ്ചിൽ വെള്ളം ശേഖരിച്ചാൽ എത്ര രൂപത്തിലായിത്തീരുമോ ആ തരത്തിലേക്ക് ആ മണ്ണ് മാറിത്തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ചെരുവുള്ള പ്രദേശത്ത് അശാസ്ത്രീയമായിട്ടുള്ള റബ്ബർ കൃഷി ചെയ്തതിന്റെ ഫലമായിക്കൊണ്ട് വെള്ളത്തെ ഒഴുകിപ്പോകാതെ തടഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം കാണാനായിട്ട് ഇടയാണ്. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന് ഇന്നലെ ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു കിണർ മാത്രമേ കണ്ടെത്തിയിട്ടുണ്ടായുള്ളൂ, 2 കിണറുകൾ അതിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള 2 കിണറുകൾ സ്ഥിതി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് വെള്ളം സംഭരിക്കുന്ന ഒരു പ്രവർത്തനം കൂടെ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വെള്ളം സംഭരിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഉറവ രൂപത്തിൽ അവിടുത്തെ മണ്ണിന്റെ കനക്കൂടുതലും അതുപോലെ തന്നെ അതിന്റെ ലൂസായിട്ടുള്ള മണ്ണ് ആയതുകൊണ്ട് അത് താഴേക്ക് വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ താഴേക്ക് നിബന്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്.